കോവിഡ് 19 പടർന്നു പിടിച്ചത് ലോകത്തെ മുഴുവൻ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. നാടും നഗരവും വ്യത്യാസമില്ലാതെ ഓരോ കോണിലും വൈറസ് ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. വൈറസ് ഉണ്ടാക്കിയ നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് അത്ര എളുപ്പമല്ല. സാമ്പത്തിക നഷ്ടം മാത്രമല്ല, സമയനഷ്ടവും മാനസികമായ പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കോവിഡ് കാരണമായിട്ടുണ്ട്. അതേസമയം കോവിഡ് മൂലമുണ്ടായ സാമൂഹിക അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ കൂടുതൽ ദോഷകരമായി ബാധിച്ചത് സ്ത്രീകളെയാണെന്നാണ് പുതിയ സർവേയുടെ കണ്ടെത്തൽ. മഹാമാരി പടരുന്നതിൻ്റെ ഭാഗമായുള്ള എല്ലാ പ്രശ്നങ്ങളും സ്ത്രീകളുടെ മനസ്സിൽ കൂടുതൽ ആഘാതമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പല മേഖലകളിലുമുള്ള സ്ത്രീകൾ നടത്തിയ സർവേ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. 49% സ്ത്രീകളും നിലവിലെ സാഹചര്യങ്ങളിൽ ഉത്കണ്ഠ അനുഭവിക്കുന്നതായാണ് റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നത്. അതേസമയം 46% സ്ത്രീകൾ അതിയായ മാനസിക വിഷമം അനുഭവിക്കുന്നതായും സർവേയിൽ വ്യക്തമാകുന്നുണ്ട്. എന്നാൽ പുരുഷന്മാരിൽ 29% പേർ മാത്രമാണ് ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത്. കോവിഡ് പശ്ചാത്തലം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയെന്ന് 14% സ്ത്രീകളും സമ്മതിക്കുന്നു. എന്നാൽ 32% പുരുഷന്മാർ മാത്രമാണ് ഇക്കാര്യം രേഖപ്പെടുത്തുന്നത്. അതായത് ഇരുകൂട്ടരിലും പുതിയ സാഹചര്യം കാരണമുണ്ടായ മാനസിക വിഷമതകളിൽ പ്രകടമായ വ്യത്യാസമാണുള്ളത്. അമിതമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതിനാൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കൂടുന്നത് ചിലരിൽ സ്വാഭാവികമാണ്. 26% സ്ത്രീകളും ഈ പ്രശ്നം അനുഭവിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ പുരുഷന്മാരിൽ 14% മാത്രമാണ് ഇത്തരം പ്രവണതയുള്ളത്. ടെൻഷൻ കാരണം ഏകദേശം 32% സ്ത്രീകൾക്കും ഉറക്കം നഷ്ടപ്പെടുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൃത്യമായ സമയത്ത് ഉറങ്ങാനോ സ്വസ്ഥമായി ഉറങ്ങാനോ അവർക്ക് കഴിയുന്നില്ല. എന്നാൽ പുരുഷന്മാരിൽ 23% മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളത്. 31% സ്ത്രീകൾ സ്വന്തം അവസ്ഥയെക്കുറിച്ചോ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ വിഷമതകളെക്കുറിച്ചോ ആകുലപ്പെടുന്നു. പുരുഷന്മാരിൽ ഇത് 22% മാത്രമാണ്. സ്വന്തം കുറവുകളെക്കുറിച്ചോ മറ്റുള്ളവരുടെ കുറവുകളെക്കുറിച്ചോ അനാവശ്യമായി വിമർശിക്കുന്നവർ 28% സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരിൽ ഇത് 13% മാത്രമാണുള്ളത്. ജോലി വീടുകളിലേക്ക് മാറിയതിൻ്റെ സമ്മർദ്ദം അനുഭവിക്കുന്നത് 34% സ്ത്രീകളാണ്. എന്നാൽ 22% പുരുഷന്മാരെയാണ് ഈ മാറ്റം സ്വാധീനിച്ചിട്ടുള്ളത്. പുതിയ സാഹചര്യത്തോട് പൂർണ്ണമായും താതാന്മ്യപ്പെടുന്നതുവരെ ഇത്തരം അസ്വസ്ഥതകളെല്ലാം സ്വാഭാവികമാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ് വശം കണ്ടെത്തുകയും നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെ സന്തോഷകരമായി ജീവിക്കാമെന്നുമാണ് നാം ഇപ്പോൾ ആലോചിക്കേണ്ടത്. അതിനാൽ ഇത്തരം മാനസികാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ ചില കാര്യങ്ങൾ നമ്മെ സഹായിക്കും. മനസ്സിനും ശരീരത്തിനും ഉണർവ് ലഭിക്കുമ്പോൾ അനാവശ്യ ചിന്തകൾ ഒഴിവാകും. മാനസിക സമ്മർദ്ദത്തിനവിടെ സ്ഥാനമേയില്ല. അതിനാൽ പുറത്തു പോകാൻ കഴിയാത്ത വിഷമങ്ങൾ മാറ്റിവെച്ച് ചെറു വ്യായാമങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തു തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായും അകറ്റാൻ സാധിക്കും. സ്കിപ്പിംഗ്, നടത്തം, യോഗ, എയറോബിക് വ്യായാമങ്ങൾ എന്നിവ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനു പുറമെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കാൻ ഏറ്റവും മികച്ച വഴിയാണ് ശ്വസന വ്യായാമങ്ങൾ. അനാവശ്യ ചിന്തകൾ പൂർണ്ണമായും മാറ്റിവെക്കാനും ശാന്തമായിരിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. നല്ല പോഷകങ്ങളടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല ശരീരത്തിൻ്റെ മുഴുവനായുള്ള ആരോഗ്യം സംരക്ഷിക്കാനും ഇത് ഉപകരിക്കും. ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ആരോഗ്യകരമായ മാനസികാവസ്ഥ നൽകാൻ കഴിയൂ. കോവിഡ് പടർന്ന ശേഷം ഏകദേശം 7 മാസത്തിലധികമായി വീട്ടിലിരിക്കുന്നവരാണ് ഏറെ പേരും. സന്തോഷം തരുന്ന പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ വീടുകളിലിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യങ്ങളോർത്ത് വിഷമിക്കുന്നതിന് പകരം മനസ്സിന് താല്പര്യമുള്ള ചില കാര്യങ്ങൾ ചെയ്തു നോക്കുന്നത് നമ്മുടെ വിഷമങ്ങളെ അകറ്റാൻ സാധിക്കും. വിരസത മാറ്റാനും സ്വന്തമായി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനുമെല്ലാം ഇത് നിങ്ങളെ സഹായിക്കും. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങളുടെ സൗന്ദര്യം മെച്ചപ്പെടുത്താൻ സമയം ലഭിക്കുക? അപ്പോൾ അല്പം സൗന്ദര്യ സംരക്ഷണവും നല്ലത് തന്നെയാണ്. മുൻപത്തെ തിരക്കുകൾക്കിടയിൽ നടക്കാതെ പോയ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം ഈ സമയത്ത് ചെയ്യാനായി ശ്രമിച്ചാൽ നിങ്ങളിൽ പോസിറ്റീവ് എനർജി നിറയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ കോവിഡ് കാലത്ത് നിരാശരാകാതെ നമുക്ക് കിട്ടുന്നത് എന്താണോ അതിൽ നാം സന്തോഷം കണ്ടെത്തണം. അത്തരത്തിലുള്ള പോസിറ്റീവ് ചിന്തകൾക്കാണ് നാം ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി.